ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സച്ചി അർച്ചന റിവ്യൂലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുന്ന അർച്ചന പറയുന്നു, ചില നേരത്തെ അവളുടെ ഫോണിൽ എത്ര ട്രൈ ചെയ്താലും കിട്ടില്ല. വീട്ടിലെത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ല. ഞാൻ വിളിച്ചില്ലെങ്കിൽ ഭയങ്കര പരാതിയും. ഈ സമയം അവിടേക്ക് വന്ന സന്ദീപ് ചോദിക്കുന്നു, ഏട്ടത്തി ആരെയാ വിളിക്കുന്നത്? ഏട്ടനെയാണോ? ആണെങ്കിൽ ഇപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ഏതോ സുഹൃത്തുക്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു, വരാനും ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അർച്ചന പറയുന്നു, അത് പിന്നെ സച്ചിയുടെ കൂട്ടുകാരെ കിട്ടിയ പിന്നെ വേറെ ആരെയും വേണ്ടല്ലോ. അതുപോലെ ഒരുത്തി എനിക്കുണ്ട്, ആതിര. കൂട്ടുകാരെന്ന് പറഞ്ഞ പിന്നെ ഞങ്ങളെ ആരെയും വേണ്ട. സന്ദീപ് പറയുന്നു, നമുക്ക് മനസ്സറിഞ്ഞ് ചിരിക്കാനും ഉല്ലസിക്കാനും കൂട്ടുകാരെ പോലെ വേറെ ആരുടെ കൂടെ നടക്കുകയെടുത്തി. അർച്ചന ചോദിക്കുന്നു, എന്നിട്ട് നിനക്കെന്താ കൂട്ടുകാരില്ലാത്തത്? വീട് വിട്ടാൽ ഓഫീസ്, ഓഫീസ് വിട്ടാൽ വീട്. ഞാൻ കാണുന്നതല്ലേ. സന്ദീപ് പറയുന്നു, കുഞ്ഞുന്നാള് മുതലേ എനിക്ക് കൂട്ടുകാരനേട്ടനാ. സച്ചിയേട്ടന്റെ വാലിന്മേൽ പിടിച്ചായിരുന്നു എന്റെ ജീവിതം. സച്ചിയേട്ടനും അതുപോലെയായിരുന്നു. ഇപ്പോഴാ സച്ചിയേട്ടൻ മാറിയത്. പഴയ സച്ചിയേട്ടനെയല്ല, അന്നൊക്കെ എനിക്ക് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു. ഞങ്ങൾ എവിടെ പോയാലും ഓടിയെത്തുമായിരുന്നു. എനിക്കും സ്നേഹയ്ക്കും വേണ്ടി എന്തിനേറെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഒരു ടൂറ് പോലും സച്ചേട്ടൻ പോകില്ലായിരുന്നു. ഞങ്ങളെ പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട്. അർച്ചന ചോദിക്കുന്നു, ആ ഏട്ടനെ ഞാൻ കാരണം നഷ്ടപ്പെട്ടു എന്നാണോ? അപ്പോൾ സന്ദീപ് പറയുകയാണ്, അയ്യോ അല്ല ഏട്ടത്തി, ഞാൻ അങ്ങനെ ചിന്തിക്കുമോ? എനിക്കും സ്നേഹയ്ക്കും ഏട്ടന്റെ സ്നേഹം കുറഞ്ഞപ്പോൾ ഏട്ടത്തിന്റെ സ്നേഹം അതിനേക്കാൾ എത്ര ഇരട്ടി കിട്ടുന്നുണ്ട്. അതല്ലേ ഞങ്ങളുടെ ഭാഗ്യം. ഈ സമയം അവിടേക്ക് വന്ന അവന്തിക അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. സന്ദീപ് പറയുന്നു, ഞങ്ങളിപ്പോ ആഗ്രഹിക്കുന്നത് സച്ചിയേട്ടന്റെ സ്നേഹം മൊത്തം ഏട്ടത്തിക്ക് കിട്ടണമെന്ന. എന്നിട്ട് അത് ഇരട്ടിയായി ഞങ്ങൾക്ക് കിട്ടിയാ മതി. അതിപ്പോ കിട്ടുന്നുണ്ട്. അർച്ചന പറയുന്നു, സച്ചിയേട്ടന് നിങ്ങളോടുള്ള സ്നേഹത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല. അത് കുറയാനും ഞാൻ സമ്മതിക്കില്ല. സന്ദീപ് പറയുകയാണ്, അച്ഛന്റെ വലങ്കയായിരുന്നു നന്ദേട്ടൻ. സച്ചിയേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി കൂട്ടിരിക്കുമ്പോൾ നന്ദേട്ടൻ അച്ഛന്റെ കൂടെ കഷ്ടപ്പെടും. അതുകൊണ്ട് നന്ദേട്ടന് മര്യാദയ്ക്ക് പഠിക്കാൻ പോലും കഴിഞ്ഞില്ല. ആ കുറവ് നന്ദേട്ടൻ തീർത്തത് സച്ചിയേട്ടനിലായിരുന്നു. നല്ലപോലെ പഠിപ്പിച്ചു, അതുപോലെ എന്നെയും. സത്യത്തിൽ നെല്ലിശ്ശേരി കമ്പനിയുടെ നാടിയായിരുന്നു നന്ദേട്ടൻ. നന്ദേട്ടൻ പോയതോടെ അച്ഛൻ തളർന്നു പോയതാ. അർച്ചന ചോദിക്കുന്നു, എന്തായിരുന്നു നന്ദേട്ടന് പറ്റിയത്? സന്ദീപ് പറയുകയാണ്, അറിയില്ല എടുത്തി, ഓർക്കുമ്പോൾ സങ്കടമാ, വല്ലാണ്ട് കാണാൻ തോന്നുക. അങ്ങനെ സന്ദീപ് കരയുമ്പോൾ കയ്യിൽ പിടിച്ച് അർച്ചന പറയുന്നു, സന്ദീപേ കരയണ്ട, സ്വാമി പറഞ്ഞതല്ലേ നന്ദേട്ടൻ വരും, ഉറപ്പായിട്ടും വരും. സന്ദീപ് പറയുന്നു, എനിക്ക് ഉറപ്പായിട്ടെത്തി, നന്ദേട്ടൻ വരും, അല്ലെങ്കിൽ ഞാൻ തേടി പോകും. അർച്ചന പറയുന്നു, ഞാനെ ആതിരെ വിളിക്കാൻ തുടങ്ങിയതാ സന്ദീപേ, കോള് പോകുന്നില്ല, നിന്റെ ആ ഫോണൊന്ന് തരുമോ വിളിക്കാൻ. സന്ദീപ് ഫോണെടുത്ത് അർച്ചനയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവന്തിക്ക് അവിടെ നിന്ന് പോകുകയാണ്. ഈ സമയം അർച്ചനയുടെ ഫോണിലേക്ക് ആതിര വിളിക്കുന്നു. ഇപ്പോഴാ വിളിക്കാൻ കണ്ട നേരമെന്ന് പറഞ്ഞ് സന്ദീപിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് തന്റെ ഫോൺ അറ്റൻഡ് ചെയ്ത് അർച്ചന ചോദിക്കുന്നു, നീ എത്തിയോ? എന്നിട്ട് ഇപ്പോഴാണോ വിളിക്കുന്നത്? ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അവന്തികയടുത്തേക്ക് കോഫി കൊടുക്കട്ടെ. ശരി. തുടർന്ന് അവന്തിക ഓർക്കുകയാണ് സന്ദീപും അർച്ചനയും കൂടി നന്ദനെ കുറിച്ച് സംസാരിച്ചത്. തുടർന്ന് അവന്തിക മനസ്സിൽ പറയുകയാണ്, എല്ലാം എനിക്കും ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. അങ്ങനെ അവന്തിക ഓർക്കുകയാണ് വിജയ് പറഞ്ഞത്, ഇത് നാട്ടുകാരറിയും, മീഡിയ അറിയും, പോലീസ് അറിയും, സർക്കാർ അറിയും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറിയും, നെല്ലിശ്ശേരി കൺസ്ട്രക്ഷൻസ് ചീട്ടുകൊട്ടാരം പോലെ വീണുടയും. അപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ ആരാണെന്നറിയും. ഈ സമയം അവന്തികയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് അവന്തിക ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കാര്യം എന്തായി? ഇനി അത് വെച്ച് വൈകിപ്പിക്കണ്ട. അയാൾ പറയുന്നു, മാഡം ഒന്ന് ഓക്കെ പറഞ്ഞാ മതി, ഞങ്ങൾ ഇപ്പൊ തീർത്തു തരാം. ഞാൻ ഡബിൾ ഓക്കെ ആണെന്ന് അവന്തിക പറയുമ്പോൾ അയാൾ ചോദിക്കുകയാണ്, എങ്ങനെയാ മാഡം കാര്യങ്ങള്? അവന്തിക പറയുന്നു, കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് തന്നെ, എനിക്ക് അവന്റെ ശല്യം ഒഴുകി കിട്ടണം. ഇന്നലെ തന്നെ അവൻ ഓഫീസിൽ എന്തൊരു പ്രകടനമായിരുന്നു. അയാൾ ചോദിക്കുന്നു, എങ്ങനെ, കിടപ്പിലാക്കണോ അതോ നിരന്തരം മണ്ണിനടിയിലേക്ക്? അവന്തിക പറയുകയാണ്, അത് വേണ്ട, എണ്ണീറ്റ് നടക്കരുത്, ബാക്കി എന്ത് കുന്തം വേണേലും വായിക്കോ, സേഫ് ആയിരിക്കണം. ഞാനൊന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി ചെയ്താൽ നന്നായിരിക്കും. എനിക്ക് എന്റെ വീഡിയോയും ഫയലുകളും കിട്ടണം. എല്ലാം കഴിയുമ്പോൾ വിളിച്ചറിയിക്കുകയും വേണം. അങ്ങനെ അവന്തിക ഫോൺ കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ കോഫിയുമായി പിന്നിൽ നിൽക്കുന്ന അർച്ചനയെ കാണുകയാണ്. അവന്തിക ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുമ്പോൾ അർച്ചന പറയുന്നു, എടത്തി കോഫി. അരികിലേക്ക് വന്ന അവന്തിക ചോദിക്കുന്നു, നീ വന്നിട്ട് കുറെ നേരമായോ? അർച്ചന പറയുകയാണ്, ഇല്ല എടത്തി, വന്നതേ ഉള്ളൂ. എന്തോ വീഡിയോയുടെയും ഫയലിന്റെയും ഒക്കെ കാര്യം പറയുന്നത് കേട്ടു. എന്താ എടത്തി, കമ്പനിയിലെ കാര്യമാണോ? അവന്തിക പറയുന്നു, ഫോൺ ചെയ്ത് നിൽക്കുന്ന ഒരാളുടെ പുറകിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് മാന്യതയൊന്നും അല്ല. എടത്തി ഞാൻ കോഫിയുമായിട്ടെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, എന്ത് അമൃത് കൊണ്ടുവന്നതായാലും ശരി, അത് മോശമാണ്, പുറകിൽ വന്ന് കേൾക്കാൻ മാത്രം. ശേ, അർച്ചന പറയുന്നു, എടത്തി ഞാനൊന്നും കേൾക്കാൻ വേണ്ടി വന്നതല്ല. എടത്തി ഫോൺ ചെയ്യുന്നതിനിടയില് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ വിളിക്കാതിരുന്നത്. അവന്തിക പറയുന്നു, അതുകൊണ്ടാണല്ലോ കേട്ട കാര്യം എന്നോട് തന്നെ തിരിച്ചു ചോദിച്ചത്. അർച്ചന പറയുന്നു, എടത്തി അത് പിന്നെ കമ്പനി കാര്യങ്ങളാണല്ലോ എന്ന് കരുതി ചോദിച്ചതാ. അവന്തിക പറയുന്നു, എന്ത് കാര്യമാണെങ്കിലും എനിക്ക് നിന്നോട് വളരെ സ്നേഹത്തോടൊന്ന് പറയാനുള്ളത് നീ നിന്റെ കാര്യം നോക്കി നടക്കുക എന്നുള്ളതാ. മനസ്സിലായോ? ഇവിടെ കമ്പനി കാര്യങ്ങളുണ്ട്, കുടുംബ കാര്യങ്ങളുണ്ട്, ആവശ്യത്തിലും അതിൽ കൂടുതലും പ്രശ്നങ്ങളും ഉണ്ട്. അതൊക്കെ എന്റെ മാത്രം കാര്യങ്ങളാ, അതിനകത്ത് നീ കയറി ചോദ്യം ചെയ്യാനും തിരക്കാനും ഒന്നും നിൽക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നിനക്ക്?
നിനക്ക്. നീ ഇപ്പൊ നിൽക്കുന്നിടത്താ ഞാൻ തുടങ്ങിയത്. നീ ഇപ്പൊ നിൽക്കുന്നിടത്ത് അന്ന് ആരും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എനിക്ക് മുന്നിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്കതല്ല, നിനക്ക് മുന്നിൽ ഞാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം നീ നിൽക്കുന്നിടത്ത് തന്നെ നിന്നാ മതി. അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട, പ്രവർത്തിക്കേണ്ട. ഇത് കേട്ട് മൂളി അർച്ചന പറയുന്നു, ഇനി ഉണ്ടാകില്ല എടത്തി. അവന്തിക പറയുന്നു, ഇന്നീ കമ്പനിയിലെയും അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം നീയാ. മുറി വൈദ്യനെ പോലെ കുറെ കണക്കും കൊണ്ട് ഇറങ്ങിയതാ. നിന്റെ കണക്കിലെ അത്ഭുത സിദ്ധിയൊക്കെ 10 ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാൻ കൊള്ളാം. അത് കമ്പനി കണക്കുകളിൽ പറ്റില്ല. നിന്നോട് കുറെയായി പറയണം പറയണം എന്ന് വിചാരിച്ചതാ. അങ്ങനെ കോഫി വാങ്ങിച്ചു കളയുകയാണ് അവന്തിക. ഇത് കണ്ട് അർച്ചന ഞെട്ടി നിൽക്കുമ്പോൾ കപ്പ് കയ്യിലേക്ക് കൊടുത്ത് അവന്തിക പറയുന്നു, ഇതുപോലെ ആകരുത് ജീവിതം. അർച്ചന ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ അവന്തിക പറയുകയാണ്, ഒരു കാര്യം കൂടി പറയാനുണ്ട്. നന്ദഗോപൻ, അതായത് നന്ദൻ, എന്റെ ഭർത്താവാ. നഷ്ടം എന്റെയാ, എന്റെ മാത്രം. തേടി പോകാനും കണ്ടുപിടിക്കാനും ഒക്കെ എനിക്കറിയാം. അതിനുവേണ്ടി ഏട്ടത്തി അനുജനും കൂടെ വട്ടം കൂടണ്ട, മനസ്സിലായോ? ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറച്ചായി. എനിക്കറിയാം എന്റെ നന്ദൻ തിരിച്ചു വരുമെന്ന്. വരും. എന്റെ കാത്തിരിപ്പും പ്രാർത്ഥനയും ദൈവം കാണാതിരിക്കില്ല. അർച്ചന പറയുന്നു, ഏടത്തി ഏടത്തി സങ്കടപ്പെടണ്ട, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. കയ്യിൽ പിടിച്ച് അവന്തിക പറയുന്നു, എന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞതാ, നീ അതൊക്കെ അങ്ങ് മറന്നേക്ക്. ഇത് കേട്ട് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ പുഞ്ചിരിച്ച് ആലോചിച്ചിരിക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് അവന്തികക്കെതിരെയുള്ള തെളിവുകളുമായി റോഡിലൂടെ നടന്നു വരുന്ന വിജയ് മനസ്സിൽ പറയുന്നു, എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടിയില്ലല്ലോ. ഞാനിപ്പോ എന്റെ നിരപരാധിത്വം ആരോട് പറയും? സേതു സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. സാർ ഇനി എന്നെ വിശ്വസിക്കില്ല. പിന്നെ സച്ചി സാറാണ്. പക്ഷേ അവന്തിക മേഡം പറയുന്നതിനപ്പുറം അയാളും എന്നെ വിശ്വസിക്കില്ല. പിന്നെ ആരോട് പറയും? അർച്ചന മേഡത്തെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. തുടർന്ന് കണ്ണു നിറങ്ങി നിൽക്കുന്ന അർച്ചനയോട് ജോലിക്കാരി ചോദിക്കുന്നു, അവന്തിക മേഡം എന്തെങ്കിലും പറഞ്ഞോ? കണ്ണു നിറങ്ങിയിരിക്കുന്നു. അർച്ചന പറയുകയാണ്, ഏടത്തിക്കും ടെൻഷൻ ഇല്ലേ? കമ്പനിയുടെ കാര്യങ്ങളും അതും ഇതും എല്ലാം അതിനിടയ്ക്ക് ഞാൻ പൊട്ടത്തി. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരില്ലേ? അവർ പറയുന്നു, ഓ മേഡം ചില നേരം അങ്ങനെയാ. കണ്ണു അടച്ച് ചീത്ത പറയും, വായി തോന്നുന്നതൊക്കെ പറയും. എന്നാൽ അതുപോലെ തന്നെ തണുക്കും, അതേപോലെ തന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. അർച്ചന പറയുന്നു, പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആശ്വസിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. മനസ്സിൽ കൊണ്ടത് അങ്ങനെ തന്നെ കിടക്കില്ലേ? ഇത് കേട്ട് അവർ പറയുന്നു, സാരമില്ല, ഏട്ടത്തിയല്ലേ, അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. ഈ സമയം സേതുമാധവന്റെ ഫോണിലേക്ക് വിജയ് വിളിക്കുകയാണ്. ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് ചെന്ന് ഫോൺ എടുത്ത് സേതുമാധവന്റെ റൂമിലേക്ക് ചെല്ലുന്ന അർച്ചന കാണുന്നു ഉറങ്ങിക്കിടക്കുന്ന സേതുമാധവനെ. റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഫോൺ അറ്റൻഡ് ചെയ്ത് അർച്ചന പറയുന്നു, ഹലോ. അച്ഛനല്ല, ഞാനാ അർച്ചന. അവൾ വിജയ് പറയുകയാണ്, മനസ്സിലായി മേഡം, ഇത് ഞാനാ മേഡം വിജയ്, കമ്പനിയിലെ മാനേജർ. അർച്ചന പറയുന്നു, മനസ്സിലായി, നിങ്ങളെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടതല്ലേ, പിന്നെന്തിനാ വീണ്ടും വിളിക്കുന്നത്? വിജയ് പറയുന്നു, മേഡം എനിക്ക് ചിലത് പറയാനുണ്ട്, പ്ലീസ് അതൊന്ന് കേൾക്കണം. അർച്ചന പറയുന്നു, അതൊക്കെ അവന്തികയെടുത്തിയോടോ സച്ചിയേട്ടനോടോ പറഞ്ഞാ മതി, ഞാൻ എന്തിനാ കേൾക്കുന്നത്? വിജയ് പറയുന്നു, അതല്ല മേഡം, എനിക്ക് മേഡത്തിനോടാ പറയേണ്ടത്. പ്ലീസ് എനിക്ക് ചില ഡോക്യുമെന്റ്സ് മേഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കണം, ഇതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും. പ്ലീസ്. അർച്ചന ചോദിക്കുന്നു, എന്ത് രേഖകള്, എന്ത് ഡോക്യുമെന്റുകള്? അതൊക്കെ ഏൽപ്പിക്കേണ്ടത് അവരെയാ, എന്നെയല്ല. വിജയ് പറയുകയാണ്, അങ്ങനെ പറയരുത് മേഡം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് പ്ലീസ് ഒന്ന് വായിക്കണം, ഇത് എന്റെ ഒരു അപേക്ഷയാണ് മേഡം, പ്ലീസ്. ഈ സമയം വിജയുടെ മുന്നിലേക്ക് ഒരു വണ്ടി കൊണ്ട് നിർത്തുകയാണ്. അതിൽ ഗുണ്ടകളാണ്. ഹോക്കി സ്റ്റിക്കുമായി വിജയുടെ അരികിലേക്ക് വന്ന അവർ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, വാടാ. വിജയ് ചോദിക്കാണ്, ആരാ, നിങ്ങളൊക്കെ ആരാ? ഗുണ്ടകളിൽ ഒരാൾ പറയുന്നു, നമ്മൾ ആരെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാ നിന്നെ കൊണ്ടുപോകുന്നത്, നടക്കടാ അങ്ങോട്ട്. ഇതെല്ലാം ഫോണിലൂടെ കേൾക്കുകയാണ് അർച്ചന. വിജയെ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റി ഗുണ്ടകൾ അവിടെ നിന്ന് പോകുകയാണ്. അർച്ചന സംശയത്തോടുകൂടി മനസ്സിൽ പറയുന്നു, അയാൾ എന്തൊക്കെയോ പറഞ്ഞല്ലോ, ഡോക്യുമെന്റുകളെന്നോ ഫയലുകളെന്നോ ഒക്കെ, അവിടെ പിന്നെ എന്താ സംഭവിച്ചത്? അങ്ങനെ അർച്ചന ഓർക്കുകയാണ് വിജയ് വീട്ടിൽ വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങളൊക്കെ. തുടർന്ന് അർച്ചന മനസ്സിൽ പറയുന്നു, എന്താ സംഭവിക്കുന്നതെന്ന് യാതൊരു നിശ്ചയവും ഇല്ലല്ലോ ഭഗവാനെ. തുടർന്ന് വിജയെ കൊണ്ടുപോകുന്ന ഗുണ്ടകളുടെ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തുകയാണ്. വിടാൻ എന്നെ എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് വിജയ് രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോൾ അടങ്ങി ഇരിക്കട അവിടെ എന്ന് പറഞ്ഞ് ഡോർ അടച്ച് വിജയെ എടുത്തിട്ട് അടിക്കുകയാണ് അവർ. കഴുത്തിന് പിടിച്ചു ഞെരുക്കുമ്പോൾ വിജയ് ചോദിക്കുന്നു, എന്നെ കൊല്ലല്ലേ, ആരാ, എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നത്? ഫയല് ഞാൻ തരത്തില്ല, ഞാൻ തരത്തില്ല, വിടടാ വിടെന്ന് പറഞ്ഞ് വിജയുടെ കയ്യിലുള്ള ഫയലുകളെല്ലാം വാങ്ങുകയാണ് ഗുണ്ടകൾ. ശേഷം വിജയെ വണ്ടിയുടെ പുറത്തേക്ക് തള്ളുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനെ ഓർക്കുകയാണ് സേതുമാധവന്റെ വാക്കുകൾ. മോളെ ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ കയ്യിൽ എന്തൊക്കെയോ പദ്ധതികൾ ഉണ്ടെന്ന്? അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമ്മുടെ കമ്പനിയെ തകർക്കാൻ വേണ്ടി ആരുടെയോ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിച്ചിട്ടാ ഇയാൾ ഇതൊക്കെ ചെയ്യുന്നത്. ആരാ തന്റെ കൂടെ നിന്ന് ഈ കമ്പനിയെ തകർക്കാൻ ശ്രമിക്കുന്നത്? പറയടാ. ശേഷം സംശയത്തോടുകൂടി അർച്ചന മനസ്സിൽ പറയുകയാണ്, എന്തിനാകും മാനേജർ വിളിച്ചത്? അവിടെ എന്തൊക്കെയോ ഒച്ചയും ബഹളവും കേട്ടല്ലോ, എന്താ പ്രശ്നമെന്ന് യാതൊരു പിടിയും ഇല്ലല്ലോ. ഈ സമയം മേഡത്തിൽ നിന്ന് വിളിച്ച് ഓടി വന്ന് അർച്ചനയെ കെട്ടിപ്പിടിക്കുകയാണ് സ്നേഹ. ഞെട്ടി അർച്ചന നോക്കുമ്പോൾ സ്നേഹ ചോദിക്കുന്നു, പേടിച്ചുപോയോ, ഇതെന്താ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നത്? ഏയ് ഒന്നുമില്ല, വെറുതെ എന്ന് അർച്ചന പറയുമ്പോൾ സ്നേഹ പറയുകയാണ്, എന്റെ പൊന്നെടത്തി ഭയങ്കര വിശപ്പ്, എന്തേലും ഒന്ന് കഴിക്കാനെടുത്തേ. ഇത് കേട്ട് അർച്ചന കിച്ചണിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ സ്നേഹ പറയുന്നു, ഏട്ടത്തി
ഒന്ന് നിന്നെ. എന്താ ആകെ ഒരു സങ്കടം? ചെറിയ സങ്കടമൊന്നും അല്ലല്ലോ. മുഖം ആകെ കരങ്ങി വീർത്തതുപോലെ. ഏയ്, ഒന്നുമില്ല എന്ന് അർച്ചന പറയുമ്പോൾ സ്നേഹ പറയുകയാണ് അച്ചുവടത്തിയോടാ ഞാൻ ചോദിച്ചത്. ദേ എന്താ കാരണമെന്ന് പറയാതെ എനിക്ക് ഭക്ഷണം വേണ്ട. അർച്ചന പറയുന്നു, അങ്ങനെ പറയല്ലേ, മൂളുവാ. സ്നേഹ പറയുന്നു, വേണ്ടെന്നല്ലേ പറഞ്ഞത്. അർച്ചന പറയുകയാണ്, അതിനും മാത്രം ഒന്നുമില്ല, ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ചേർത്ത് പിടിച്ച. സ്നേഹ പറയുകയാണ്, ഓ അതാണോ കാര്യം, സാരമില്ല നമുക്ക് അങ്ങോട്ട് പോകാം. ഏടത്തിയുടെ വീട്ടിലേക്ക് രണ്ടുമൂന്ന് ദിവസം നമുക്ക് അവിടെ അടിച്ചു പൊളിച്ച് നിന്നിട്ട് വരാം. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടുകൂടി അവന്തിക മനസ്സിൽ പറയുന്നു, അവന്മാരിനി അവനെ ഒന്നും ചെയ്യില്ലേ, കൊടുത്ത കാശും വാങ്ങി ചതിക്കുമോ, ഇനി അവനെ വെറുതെ വിട്ടാൽ എന്റെ കാര്യം അപകടത്തിലാകും. അതിനും മാത്രം തെളിവുകൾ അവന്റെ കയ്യിലുണ്ട്. എന്നെ ഇവര് വിശ്വസിക്കുന്നിടത്തോളം കാലം എല്ലാം ശരിയാണ്. പക്ഷേ ആ വിശ്വാസത്തിൽ കരട് വീണാ പിന്നെ ഞാനില്ല, എന്റെ സ്വപ്നങ്ങളില്ല, ആഗ്രഹങ്ങളില്ല. ഈ സമയം അവിടേക്ക് വന്ന അനഘ പറയുകയാണ്, ഇപ്പൊ എന്നെ കുറിച്ച് എനിക്ക് തന്നെ അഭിമാനം തോന്നുന്നു ചേച്ചി. ശ്രമിച്ചാൽ എനിക്ക് ചേച്ചിയെ പോലെയോ ചേച്ചിയുടെ മുകളിലോ ആകാൻ സാധിക്കും. അവന്തിക ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ തോന്നാൻ ഇപ്പൊ എന്താ ഉണ്ടായത്? അനഘ പറയുന്നു, ചേച്ചിയുടെ അനുജൻ അതായത് സന്ദീപിനെ എങ്ങനെ വരുക്കാമെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അവനെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ കൊണ്ടുവരും. ചേച്ചിയുടെ മുഖത്തെ പുച്ഛം ഞാൻ കണ്ടു, അത് എന്തിനാണെന്നും എനിക്ക് മനസ്സിലായി. നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, ആദ്യം നീ പോയി നന്നാകാൻ നോക്കുന്നൊക്കെയല്ലേ പറയാതെ പറയുന്ന ആ പുച്ഛിച്ചുള്ള ചിരിയിലുള്ളത്. അവന്തിക പറയുന്നു, അത് മനസ്സിലായല്ലോ, ഇനിയും കൂടുതൽ വിവരിക്കേണ്ട. അനഘ പറയുന്നു, അത് അറിയാവുന്നത് കൊണ്ടാണല്ലോ ഞാൻ എന്റെ തന്ത്രങ്ങൾ മാറ്റിപ്പിടിച്ചത്. അതെങ്ങനെയെന്നല്ലേ, ഞാൻ അടിമുടി മാറാൻ തീരുമാനിച്ചു. സന്ദീപിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാ. അവന്തിക പറയുന്നു, അതെ, എത്ര കുളിച്ചാലും കാക്ക കൊക്കാകില്ല, അടിസ്ഥാന സ്വഭാവം മാറുകയില്ല. പ്രത്യേകിച്ച് തല നിറയെ അഹന്തയും അഹങ്കാരവും നിറഞ്ഞ നിനക്ക്. അനഘ പറയുന്നു, കാക്ക കൊക്കാകുമെന്ന് എനിക്കറിയില്ല ചേച്ചി. പക്ഷേ അനഘ ഇന്നു മുതൽ എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടി പെരുമാറാൻ തുടങ്ങും. എന്റെ മാറ്റം കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടണം. എന്നിട്ട് പറയണം, ഷോ ഈ അനഘയ്ക്ക് എന്തു മാറ്റമാ, എത്ര നല്ല കുട്ടിയ അനഘ എന്നൊക്കെ. ഞാനത് പറയിക്കും ചേച്ചി. അവന്തിക പറയുന്നു, നീ പറയിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലോ. അവൾ അനഘ പറയുകയാണ്, അതൊക്കെ തിരുത്താനല്ലേ ഞാൻ ഇന്നു മുതൽ ശ്രമിക്കാൻ പോകുന്നത്. അതെന്താ ചേച്ചി വിശ്വസിക്കാത്തത്? എന്താ എനിക്കങ്ങനെ മാറാൻ കഴിയില്ലെന്ന് ചേച്ചി കരുതുന്നുണ്ടോ? നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അവന്തിക പറയുമ്പോൾ അനഘ പറയുകയാണ്, എന്റെ ഈ മാറ്റം കണ്ട് സന്ദീപ് വല്ലാതെ അതിശയപ്പെടും. അവൻ എന്നോട് പ്രണയം തോന്നും. ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ അവൻ എന്നോട് പറയും, നിന്നെ എനിക്ക് വേണമെന്ന്, നീ ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ലെന്ന്. അവന്തിക പറയുന്നു, മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതുപോലെ എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അനഘ പറയുകയാണ്, ഇല്ല, ഇതെന്റെ സ്വപ്നമാ. ഞാൻ ഏത് വിധേനയും നേടിയെടുക്കാൻ പോകുന്ന എന്റെ സ്വപ്നം. ചേച്ചിയല്ല, ആരിനി അവഹേളിച്ചാലും ഞാൻ എന്റെ ആഗ്രഹത്തിൽ നിന്ന് പിന്നോട്ടില്ല. എനിക്കുണ്ട് വാശി അവനെ കിട്ടിയിട്ട് ചിലതൊക്കെ നേടാൻ. അങ്ങനെയെങ്കിലേ എനിക്ക് നിലനിൽപ്പുള്ളൂ. അവന്തിക പറയുന്നു, ആഗ്രഹം നല്ലതാ. അപ്പോൾ അനഘ പറയുകയാണ്, ചേച്ചി ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞിട്ടില്ലേ ഡ്രീം 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 എന്ന്, സ്വപ്നങ്ങൾ കാണുമെന്ന്. അവന്തിക പറയുകയാണ്, അതിന്റെ കൂടെ ബാക്കിയും പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങിയിട്ട് സ്വപ്നം മാത്രം കാണാനല്ല, ആ സ്വപ്നത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, ഊണിലും ഉറക്കത്തിലും. നിനക്ക് ഈ പറയുന്ന ഊണും ഉറക്കവും സ്വപ്നവും മാത്രമേ ഉള്ളൂ. അനഘ പറയുകയാണ്, അല്ല ചേച്ചി, അതിനപ്പുറം ഒരു സ്വപ്നം ഞാൻ കണ്ടു തുടങ്ങി. പക്ഷേ എനിക്ക് അർച്ചനയോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല. നമ്മൾ അറിയാതെ നമ്മൾ ചിലരെ വെറുക്കില്ലേ, അതുപോലെ അവളോടുള്ള വെറുപ്പ്. കുറച്ച് അയവ് കാണിച്ചാൽ തലയിൽ കയറും, വല്ലാത്ത അളിഞ്ഞ സ്നേഹം അത്, എനിക്കിഷ്ടമല്ല. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കി ടെൻഷനോടുകൂടി നിൽക്കുകയാണ് അവന്തിക. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.